ഷിജു, ഷിജുവിനെ കാണുമ്പോൾ തന്നെ തോന്നുന്നത് അന്ന് ഈ ട്രെയിനിലെ തീവയ്പൊക്കെ ഉണ്ടായതിന് ശേഷം ചാനലിലൊക്കെ ലൈവ് നടക്കുന്ന സമയത്ത് ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റുകളൊക്കെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടിട്ടതിന് ശേഷം ആ നേരമൊക്കെ ഈ ചങ്ങാതി അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് പറയുന്നത് പിന്നെ പ്രാഥമികമായി ഇങ്ങോട്ടുള്ള വരവിൽ പോലീസിനോട്? ഷാറൂഖ്, അബ്ജോദ്, ഇന്നലെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇക്കാര്യത്തിൽ ഷാറൂഖിൽ നിന്ന് ചില പ്രാഥമിക മൊഴി ശേഖരിച്ച് അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഇങ്ങനെ മൊഴി എടുത്തപ്പോഴാണ് ഷാറൂഖ് പറയുന്നത് താൻ കേരളത്തിലേക്ക് തന്നെ വരുന്നത് ഇതാദ്യമായിട്ടാണ്. മാത്രമല്ല, തൻ്റെ ഒരു കുബുദ്ധിയിൽ തോന്നിയ ഒരു പ്രവൃത്തിയാണിത്, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലൊരു ഉദ്ദേശമില്ല എന്നാണ് ഷാറൂഖ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ പോലീസിനെ എല്ലാം തന്നെ അമ്പരപ്പിച്ചതും ഞെട്ടിച്ചതുമായിട്ടുള്ള കാര്യം ഈ കൃത്യം നിർവഹിച്ച്, അതായത് എലത്തൂരിൽ വെച്ച് ട്രെയിനിൽ അല്ലെ D1 കമ്പാർട്ട്മെൻറ്റിൽ കയറി ആളുകൾ നേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ പ്രതി അവിടെ നിന്ന് ആളുകൾക്കിടയിലൂടെ തന്നെ പുറത്തേക്കിറങ്ങി, അതിനിടയിൽ അദ്ദേഹം വീഴുന്നുണ്ട്. പിന്നീട് ഇതേ ട്രെയിനിൽ തന്നെ കയറി കണ്ണൂരിലെത്തി എന്നാണ് ഇയാൾ മൊഴി കൊടുത്തിട്ടുള്ളത്. ഇതേ അയാൾക്ക് കേരളത്തിലെ സ്ഥലങ്ങളുടെ പേരുകൾ അറിയില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ എഴുതി വെച്ചിരുന്നത് നേരത്തെ തന്നെ. അങ്ങനെ കണ്ണൂരിലെത്തിയതിന് ശേഷം പ്ലാറ്റ്ഫോമിൻ്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മൂലയിൽ ഒളിച്ചിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ട്രെയിൻ കണ്ണൂരിലെത്തിയപ്പോൾ തന്നെ ആ റെയിൽവേ പോലീസും എല്ലാം തന്നെ അവിടെ പരിശോധനകൾ കമ്പാർട്ട്മെൻറ്റിലടക്കം പരിശോധനകൾ നടത്തിയിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു മൂലയ്ക്ക് ഇയാൾ ഇരുന്നു എന്നാണ് ഇപ്പോൾ മൊഴിയായി നൽകുന്നത്. മാത്രമല്ല, അതിനുശേഷം പുലർച്ചയോടുകൂടി, അതായത് ഏതാണ്ട് പുലർച്ചയോടുകൂടിയാണ് രത്നഗിരിയിലേക്കുള്ള ട്രെയിൻ കയറുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് എടുക്കാതെ ഇയാൾ യാത്ര ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മൊഴികളിലെല്ലാം തന്നെ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കാരണം ഒരു സ്ഥലത്ത് ഒരു പരിചയവുമില്ലാത്ത ഒരാൾ എന്തിന് കേരളത്തിലേക്ക് വന്നു, കേരളത്തിൽ വന്നു എന്ന് മാത്രമല്ല ഇവിടെ വെച്ച് പെട്രോൾ വാങ്ങിക്കുകയും ചെയ്തു, ഇതിനെല്ലാം തന്നെ കൃത്യമായൊരു പരിചയമോ അറിവോ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിരിക്കാം. ഒരു ഇൻറ്റൻഷൻ ഇല്ലാതെ ഒരു പ്രതി വന്ന് ഇത്തരത്തിൽ ഒരു പെട്ടെന്ന് തോന്നുന്ന ഒരു തോന്നലിൽ ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറി തീയിടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഇയാൾ പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിശദമായ ചോദ്യം ചെയ്യലാണ് ഇനി വേണ്ടത്, അതിലേക്ക് കടക്കും. എന്തായാലും ഇന്നലെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇയാൾ പോലീസ് പറയുന്നത് ATS പറയുന്നത് ഇയാളുടെ കാലിന് പൊള്ളലേറ്റെങ്കിൽ കൂടി വലിയ പരിക്കുകളൊന്നും കാലിനില്ല, തലയിലും മുഖത്തുമാണ് പരിക്കുള്ളത്. അതിൽ അവർ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം അവിടെ പ്രാഥമിക ചികിത്സ നൽകിയിരുന്നു. വഴിമധ്യേയും ആ ചികിത്സ ലഭ്യമാക്കാൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇയാൾക്കില്ല. അതുകൊണ്ട് കസ്റ്റഡിയിലേക്ക് ഇന്ന് തന്നെ കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് ATS വെച്ച് പുലർത്തുന്നത്. പരമാവധി ദിവസം ഇന്ന് തന്നെ അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കുക, പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായൊരു കേസാണ്, ദേശീയ ഏജൻസികളടക്കം ഇയാളെ ചോദ്യം ചെയ്യാൻ കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നടപടിയിലേക്ക് ഇന്നു മുതൽ പോലീസിന് കടക്കേണ്ടിയിരിക്കുന്നു. അബ്ജോദ്.